ഡ്രീംസ് ആർ ലൈഫ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വൈറ്റ് ഡ്രസ്സ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബക്കറ്റിൽ വെള്ളമെടുത്ത് അതിൽ സോപ്പ് പൊടി ഒഴിച്ചിട്ട് വൈറ്റ് വിനെഗർ ഒഴിച്ച് വെക്കുക. വൈറ്റ് വിനെഗർ ഒഴിച്ച് വെച്ചിട്ട് അതിൽ വൈറ്റ് ഡ്രസ്സൊക്കെ എല്ലാ വൈറ്റ് ഡ്രസ്സും ഇട്ടിട്ട് നമ്മൾ വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞിട്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ കളറ് ഫെയ്ഡായി കിട്ടും. കംപ്ലീറ്റ് പോകില്ല, പക്ഷെ ഫെയ്ഡായി കിട്ടും. നമ്മളപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുട്ടികളതായതുകൊണ്ട് നല്ല പോലെ അതിൽ അഴുക്കും മണ്ണും വെള്ള ഡ്രസ്സിൽ ഒരുപാടുണ്ടാവും. എന്തെങ്കിലും കുട്ടികളുടെ അടുത്ത് ഒത്തിരി ഇതുണ്ടാവും, കാരണം അവരെ എഴുതുന്ന സ്ഥലത്ത് അവിടെ ഇവിടെ ഒക്കെ നല്ല പെന്നിൻ്റെ കുറേ മഷികളും മറ്റേ എന്താ പറയുക ഫുഡിൻ്റെ, പിന്നെ അവർ കളിക്കുമ്പം ഒരേ ഇതില്ലേ ടേബിൾ അതിലൊക്കെ ഉണ്ടാവുന്ന മണ്ണുകളും കറകളൊക്കെ ഇങ്ങനെ അവരെ കൈ എഴുതുന്ന സ്ഥലത്ത്, പിന്നെ കളിക്കുന്ന കാരണം കോളറില്ലേ കോളറ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നല്ല പോലെ മണ്ണ് ഉണ്ടാവും. പിന്നെ അത്യാവശ്യം പെന്നിൻ്റെ മഷി തന്നെ എല്ലാ സ്ഥലത്തും പെന്നുകൊണ്ട് വൈറ്റ് ഡ്രസ്സിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയല്ലേ ബോൾ പെന്നിൻ്റെ ഹാർഡായ മഷി പോകാൻ വേണ്ടി നമുക്ക് കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഇല്ലേ, കോൾഗേറ്റിൻ്റെ പേസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് സമയം ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്താൽ നല്ല പോലെ ഫെയ്ഡായി കിട്ടും. 100% അല്ല, എന്തായാലും നമ്മൾ മഷി ഇല്ലത് അറിയാത്ത പോലെ ഈ കോൾഗേറ്റിൻ്റെ ബ്രഷ് കോൾഗേറ്റിൻ്റെ പേസ്റ്റ് വെച്ചിട്ട് നമ്മളൊരു ബ്രഷും വെച്ചിട്ട് ചെയ്ത് ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ നമുക്ക് ലെമൺ ഇല്ല, ലെമൺ വെച്ചിട്ട് നമുക്ക് ഇതേ രീതിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ലെമൺ വെച്ചിട്ട് ഇങ്ങനെ ഇത് ചെയ്ത് റബ്ബ് ചെയ്ത് കൊടുത്താലും പോവും. വേണ്ട, നമ്മളത് ഇനി ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തിട്ട് പോയില്ല, അഗെയിൻ കുറച്ചും കൂടി പേസ്റ്റ് വെച്ചിട്ട് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമുക്ക് ഫെയ്ഡായി കിട്ടും. ഇത് കളർ ഡ്രസ്സിലും ചെയ്യാം കേട്ടോ, കളർ ഡ്രസ്സിലും ഈ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഇല്ലേ പേസ്റ്റ് ടൂത്ത് പേസ്റ്റ് ടെക്നിക്ക് കളർ ഡ്രസ്സിലും ചെയ്യാം. അവിടെ മാത്രം ഫെയ്ഡായി കിട്ടുന്നതുകൊണ്ട് അങ്ങനെ ഡ്രസ്സിൻ്റെ കളർ മൊത്തം പോയി കിട്ടില്ല, നമുക്ക് കളർ ഡ്രസ്സിലും ചെയ്യാൻ പറ്റും. കോൾഗേറ്റിൻ്റെ കെനസ് ഉണ്ട്, അതൊക്കെ നല്ല പോലെ ഫെയ്ഡായി കിട്ടി. ഞാൻ എല്ലാ ഇവരെ കൈ എഴുതുന്ന സ്ഥലത്തില്ലേ സ്ലീവ് അവിടെയൊക്കെ ഉള്ള സ്ഥലത്ത് നിന്നാണ് ഇതാവുക. ഇതിങ്ങനെ ചില സ്ഥലത്ത് നല്ല ഹാർഡായതുണ്ടെങ്കിലും ആ സമയത്ത് നമുക്ക് ലോണ്ടറിക്കാർ യൂസ് ചെയ്യുന്ന ക്ലോറക്സ് ഇല്ലേ, ക്ലോറക്സ് അത് കെമിക്കൽ അവിടെ ഇട്ട് കൊടുത്തിട്ട് ആയ സ്ഥലത്ത് സ്പോട്ടില്ലേ അവിടെ ഇട്ട് കൊടുത്തിട്ട് റബ്ബ് ചെയ്ത് കഴിയുമ്പം ഡെഫിനറ്റ്ലി അത് പോയി കിട്ടും. കാരണം അത് ക്ലോറക്സ് അത്രയും നമ്മളെ കൈക്ക് തന്നെ ശരിക്കും ആയിക്കഴിഞ്ഞാൽ അത്രയും വേദന സാധനമല്ലേ ഈ ക്ലോറക്സ്. അപ്പോൾ അത് വെച്ചിട്ട് വൈറ്റ് ഡ്രസ്സ് ചെയ്ത് അപ്പം വൈറ്റ് ഡ്രസ്സ് മാത്രമേ ചെയ്യാൻ പറ്റൂ അങ്ങനെ ഒരിത് ക്ലോറക്സ് യൂസ് ചെയ്യുമ്പോൾ. മറ്റേ കോൾഗേറ്റല്ലാതെ നമുക്കിപ്പം കളർ ഡ്രസ്സിലും ഈവൺ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല ആ രീതിയിൽ. അപ്പോൾ ഈന്ന് വെച്ചാൽ ഈ ആയവാട നമ്മളിപ്പം മഷിയൊക്കെ ആയവാട നമ്മളിപ്പം കാണുന്ന ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി വേഗം പോവും. ഈ വിനെഗറിൽ ഇതിലും പൊതിരുമ്പം തന്നെ കുറച്ച് വേഗം പോവും. അപ്പം മഷിയല്ല, നോർമൽ തന്നെ വൈറ്റ് ഡ്രസ്സിൽ വരുന്ന സ്റ്റെയിൻസ് പോവും. അപ്പോൾ ഇങ്ങനെ പോകുന്നില്ലാത്തത് നമ്മൾ ക്ലോറക്സിലിട്ടിട്ട് വെച്ചാൽ മതി. ഒരു ബ്ലീച്ചിങ് പൗഡറിൻ്റെ സെയിം എഫക്റ്റ് തന്നെയാണ് ക്ലോറക്സും. അപ്പോൾ അതിൽ വെച്ചിട്ട് രണ്ടോ മൂന്നോ മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല എന്നുവെച്ചാൽ കംപ്ലീറ്റ് മാറിക്കിട്ടും. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ ഞാനെന്ത് ഇത് പ്രിൻ്ററിൻ്റെ ടൂണർ ഇല്ലേ അതിൻ്റെ മഷിയാണ്, പ്രിൻ്ററിന് വരുന്ന മഷിയില്ലേ ഹാർഡായ മഷി, അത് അവൾ പ്രിൻ്ററിന് മഷി എങ്ങനെ അവിടുത്തെ ലീക്കാക്കി. അപ്പോൾ അവൾ കിട്ടിയത് വേഗം വെള്ള തുണി എൻ്റെ അടുത്ത് തുടച്ചു, ഞാൻ തുടച്ചു കളഞ്ഞേക്ക് ഇങ്കായി എന്ന് പറഞ്ഞു. ആ സ്പോട്ടത്തിൽ നിന്നൊക്കെ കിട്ടിയത് വെള്ളം, അപ്പോൾ അതിന് നല്ലോണം അതിൻ്റെ ഇങ്കെന്ന് പറഞ്ഞാൽ കുറച്ച് ഹാർഡ് ഇങ്കല്ലേ പേപ്പറിൽ വരുന്ന ഇങ്കല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഇങ്കലൊക്കെ കളയണമെങ്കിൽ നമുക്ക് കുറച്ച് സമയം സോപ്പ് പൊടിയിൽ ഇട്ട് വെച്ചിട്ട് ഈ ക്ലോറക്സ് ഇല്ലേ കെമിക്കൽ തന്നെ ഇട്ട് വെക്കണം. ബാക്കി ഇനി എന്തിട്ട് വെച്ചാലും പ്രിൻ്ററിൻ്റെ ഇങ്കൊന്നും പോകില്ല, അത് അത്രയും ഹാർഡ് ഇങ്കാണ്. അപ്പം അതിൻ്റെ ഇങ്ക് പോകാൻ വേണ്ടി നല്ല പോലെ ക്ലോറക്സ് കുറച്ചധികം ക്ലോറക്സ് തന്നെ ഇട്ടിട്ട് നമ്മൾ സോപ്പ് പൊടിയും കൂടി ഇട്ട് വെച്ചാൽ ഡെഫിനറ്റ്ലി നല്ല വെള്ള. ഇതിപ്പം നമ്മുടെ കളർ ഡ്രസ്സ് പോലും ക്ലോറക്സിൽ ഇട്ട് വെച്ചാൽ ബ്ലീച്ചിങ് പൗഡറിൽ ഇട്ട് വെക്കില്ല, അത് സെയിം എഫക്റ്റ് തന്നെയാണ്. നല്ല ഇത് കിട്ടും എന്ന് വെച്ചാൽ നല്ല വൈറ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഒരു ഫെയ്ഡോ കാര്യങ്ങളോ സീറോ ഉണ്ടാവില്ല, കാരണം അല്ലേ. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നം എന്ന് വെച്ചാൽ സ്മെല്ലിൻ്റെയാണ്, അതിനെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇത് ക്ലോറക്സിൽ സോപ്പ് പൊടിയും കൂടി ഇട്ടിട്ട് അതിൻ്റെ ആ ഇപ്പം പ്രിൻ്ററിൻ്റെ മഷിയിൽ അതല്ല അത്ര ഹാർഡ് മഷി പോകാൻ വേണ്ടി നമ്മളങ്ങനെ ഇട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്താൽ മതി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് ഇവരുടെ ഡ്രസ്സിന്
അഴുക്ക് അധികം ഇങ്ങനെ വരാണ്ട് നിൽക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒഴുക്ക് വാഷ് ചെയ്യാൻ പോകാൻ വേണ്ടി നമുക്ക് കഞ്ഞിവെള്ളമില്ലേ, ഒക്കെ കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിൽ വെച്ചിട്ട് ഇപ്പോൾ ഓരോ അലക്കിനും ആ കഞ്ഞിവെള്ളം കൊണ്ടൊന്ന് മുക്കിയിട്ട് കഞ്ഞിവെള്ളവും കുറച്ച് കംഫർട്ടും കൂടി മുക്കിയിട്ടാണെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം അലക്കുമ്പോൾ അത് ഈസിയായി കിട്ടും. എന്നുവെച്ചാൽ അത് അതിൻ്റെ ഒരു നല്ല സ്റ്റിക്ക്നെസ്സും കിട്ടും, അതും കിട്ടും. അപ്പം എന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് സ്മെല്ല് പോകാൻ വേണ്ടി ഇതിലല്ലേ ഒരു തുള്ളി ഷാമ്പു, അതായത് ഇങ്ങനത്തെ ഇപ്പം ക്ലോറക്സ് എല്ലാം ഇട്ടിട്ട് നമ്മൾ സോപ്പ് പൊടിയൊക്കെ ഇട്ട് കഴുകിയതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഷാമ്പു ഇട്ടിട്ടൊന്ന് വാഷ് ചെയ്തെടുത്താൽ ആ സ്മെല്ല് പോയി കിട്ടും. എന്താ എല്ലാ കളറും അത് ഓട്ടോമാറ്റിക്കലി ക്ലോറക്സിൻ്റെ അതുകൊണ്ട് പോയിട്ടുണ്ട് കളറ്. നമ്മൾ ഒന്നാമത് നമ്മൾ ഒരുപാട് സമയം റബ്ബ് ചെയ്തു, അത് കഴിഞ്ഞിട്ടുള്ളത് ഒക്കെ പിന്നെ ഇത് ക്ലോറക്സ് കൊണ്ടും പോയി കിട്ടി. അത്ര ഹാർഡായ കറിയൊക്കെ ക്ലോറക്സ് കൊണ്ട് കളയാം, നോർമൽ അങ്ങനെ ഈ പറഞ്ഞ പോലെ പേസ്റ്റ് കൊണ്ടും അതും കളയാം. ദെൻ നമ്മളത് വെള്ളത്തോടെ വാഷിംഗ് മെഷീനിലിട്ട് അലക്കിയെടുക്കുക. അപ്പോൾ ഈ പറയും പോലെ വാഷിംഗ് മെഷീനിലേക്ക് ഇനി ക്ലോറക്സിൻ്റെ ഒക്കെ ഇനി കഞ്ഞിവെള്ളത്തിൻ്റെ ഒക്കെ മണം പ്രശ്നമില്ല, അവർ കംഫർട്ട് ഒരു മൂടി കംഫർട്ട് എടുത്തിട്ട് അതിലൊഴിക്കുക, നല്ലൊരു സ്മെല്ല് വരില്ലേ. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നമുക്ക് വേണ്ടുന്ന കംഫർട്ടും കൂടി ഒഴിച്ചിട്ട് നല്ല നല്ല സ്മെല്ല് കിട്ടും നമുക്ക്. അപ്പോൾ അങ്ങനെ ചെയ്യാം. ദെൻ നമ്മൾ അതിന് വാഷിംഗ് മെഷീനിൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി എല്ലാം അലക്കിയിട്ട് ഇപ്പോൾ രണ്ട് വെള്ളത്തിൽ ഇവിടെ തന്നെ ഒന്ന് ജസ്റ്റ് റിൻസ് ചെയ്തെടുക്കുക, പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പിന്നിങ് മാത്രം മതി. ദെൻ നമുക്ക് ഡ്രയറിലിട്ടിട്ട് ആക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഇതില്ലേ വെയിലത്ത് ഹാങ്ങറിലിട്ട് വെച്ചിട്ട് ചെയ്താലും ഇങ്ങനത്തെ ഇതായ സിമ്പിളായ ഉണ്ടാവുമല്ലോ യൂണിഫോം, അങ്ങനത്തെ സാധനങ്ങളെല്ലാം നമുക്ക് വേഗം ഡ്രൈ ആക്കാൻ പറ്റും. പിന്നെ ഈ പറയും പോലെ ടീഷർട്ടും ഇതൊക്കെ ഒന്ന് ഡ്രയറിലിട്ടിട്ട് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് അയൺ ചെയ്ത് വെച്ചാൽ ഓക്കെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ വൈറ്റേ ഇടൂലു എന്ന് പറയുന്നവർ നമുക്ക് എന്താ ചെയ്യുക, വൈറ്റ് വൈറ്റ് ആയിട്ട് തന്നെ കിട്ടണമെങ്കിൽ ഒന്ന് നമുക്ക് ഈ മഷി ആയ പാടാണെങ്കിൽ പേസ്റ്റ് ലെമൺ അതെല്ലാം ഉപയോഗിച്ചിട്ട് പോവും, അല്ലെങ്കിൽ നമ്മൾ ലോണ്ടറി വൈറ്റ് അതുണ്ടല്ലോ ക്ലോറക്സ് തന്നെ അത് എടുത്ത് വെച്ചാൽ കംപ്ലീറ്റ്ലി നമ്മൾ എത്ര വലിയ കറിയും ക്ലോറക്സ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.